അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു ഇന്നിപ്പോൾ രാവിലെ തന്നെ ഞാൻ ഉടന്നപ്പോഴത്തേക്കും രണ്ട് പൂവും വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ച് വന്നതാണ് അതുതന്നെയല്ല ഇന്നൊരു നല്ലൊരു നല്ലൊരു കാലാവസ്ഥ ഒരു തണുത്ത കാലാവസ്ഥ ഒരു മഴക്കാരൊക്കെ വന്ന് ആകാശമൊക്കെ ഒരു മൂടിക്കെട്ടി അങ്ങനെ നിൽക്കുന്നതാണ് അപ്പോൾ ദേ ഞാൻ ഇത് ടെറസിൽ വെച്ച എൻ്റെ റോസ് ആണ് അപ്പോൾ ഇതിന് ഇതിപ്പോ കാണിക്കാനുള്ള കാരണം നമ്മൾ ഇരുപത് ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന ചെറിയ കവർ റോസ് ഇല്ലേ ആ റോസാണ് ഇത് അപ്പോൾ ഞാൻ ഇത് മുമ്പ് കവർ പൊട്ടിച്ച് നടുന്നൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ നമ്മുടെ ആ ചെറിയ കവർ റോസ് ആണ് അപ്പോൾ എല്ലാരും പറയൂലേ ഇതിങ്ങനെ പിടിക്കൂല പിന്നെ പൂവിടില്ല എന്നൊക്കെ അപ്പോൾ ദേ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല കവർ റോസ് പൊട്ടിച്ചിട്ട് നമ്മൾ പോട്ടി മിക്സിൽ വെച്ചാണ് കൊടുത്തങ്ങനെ ഒരു മണ്ണത് മാത്രമേ ഉള്ളൂ ഉള്ള ഒരു മണ്ണാണല്ലോ പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിന്റെ കളർ എന്ന് വെച്ചാൽ നല്ല രസമുള്ളൊരു കളറാണ് dark liver red ലിവർ ഒക്കെ നല്ല കളറാണ് നമുക്കിത് അധികം കടയിൽ അങ്ങനെ കാണാൻ കിട്ടാത്ത വളരെ കുറവ് കാണുന്ന ഒരു നല്ലൊരു കളറാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാൻ ആരും നേരം എടുത്തുകൊണ്ട് പോകുന്നതാണ് ചെറിയൊരു കവർ റോസ് ആയിരുന്നു കേട്ടോ ഇതിപ്പോൾ ഒരു രണ്ടാഴ്ചയൊക്കെ ഞാൻ മാറ്റി നിരട്ട് ഇപ്പോൾ അതിൽ വേറെ കട്ട് ചെയ്ത് കൊടുത്തായിരുന്നു നമ്മൾ നാടുമ്പോഴത്തേക്കും ആ പൂ വന്ന ഭാഗമൊക്കെ കട്ട് ചെയ്തപ്പോഴത്തേക്കും കണ്ട കട്ട് ചെയ്ത ഭാഗത്തു പിന്നെ വന്ന പുതിയ ബ്രാഞ്ചാണത് അപ്പോൾ ആ ബ്രാഞ്ചസിലൊക്കെ നമുക്ക് പൂവായി തുടങ്ങി ഇപ്പോഴത്തെ രണ്ട് പൂവും വിരുന്നിട്ട് രണ്ടും ഞാൻ വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്നത് അത് സെയിം കളറാണ് അതേപോലെ തന്നെ പൂവിനെ കിട്ടി നമുക്ക് ഇപ്പോൾ ഭയങ്കര സന്തോഷം ഇങ്ങനെ പൂ വിരുന്നതിൽ അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മളെപ്പോഴും റോസൊക്കെ നടുമ്പോൾ ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഉള്ള ഇലകൾ മറ്റേ ചെറിയ പുല്ലുകൾ കളകളൊക്കെ ഇല്ലേ അതൊക്കെ പറിച്ചിരുന്നു പക്ഷേ ഇതില്ലേ ഞാൻ ഇവിടെ ഒരു വിത്ത് പാകിയ പോട്ടി മിക്സ് തന്നെ എടുത്ത് വെച്ചപ്പോൾ അതിൽ വന്നതാണ് ഇതെന്തോ ഒരു പൂവാണ് ചെറിയൊരു പൂവാണിത് അപ്പോൾ അത് എന്താണെന്നൊന്ന് വിരിഞ്ഞ് കാണാല്ലാന്ന് വെച്ചിട്ട് അത് വിരിഞ്ഞിട്ട് കളയാം അപ്പോൾ ഇതും എന്തോ ഒരു ചെടി പൂവിൻ്റെ ചെടിയാണിത് ഞാൻ കുറച്ച് വിത്ത് ഇങ്ങനെ ഓൺലൈനിൽ വാങ്ങിച്ച് പാകിയായിരുന്നു അപ്പോൾ അതിൻ്റെ ആ വിത്ത് ആ പോട്ടി മിക്സിയിലോട്ട് പറന്ന് വന്നിട്ട് അതും കൂടി കൂടി ഇതിൽ ചേർന്ന് ഇപ്പോൾ വെള്ളം വെച്ചിരുന്നപ്പോൾ അതും കിളിർത്ത് എന്തായാലും അത്ര വലിയ കുഴപ്പമുള്ള ചെടിയായിട്ട് എനിക്ക് തോന്നണല്ലോ അപ്പോൾ എന്തായാലും രണ്ടുമൂന്ന് ദിവസം കൂടി നിൽക്കട്ടെ കാരണം പൂ വിരിയുമില്ല എന്നൊക്കെ നോക്കാമല്ല കാരണം ഇതിലൊക്കെ നിറച്ചും ഒരു ഒരു ഇത് മുട്ട ആട്ടെ നിൽക്കണതൊക്കെ അത് വിരിയായിരിക്കും നിങ്ങൾക്ക് നോക്കാം അപ്പോൾ അത് വിരിയട്ടേന്ന് വെച്ചിട്ട് കളയാണ്ട് ഇങ്ങനെ അപ്പോൾ അല്ലാണ്ട് നമ്മൾ എപ്പോഴും റോസ് വെക്കുമ്പോൾ നമ്മുടെ ചുവട്ടിൽ വന്ന ഇങ്ങനെ വന്ന എല്ലാ പുല്ലും നമ്മൾ പറിച്ചു കളയണം എന്നാലാണ് റോസ് നല്ലപോലെ പോലെ ഇപ്പോൾ ഞാൻ അതുകൊണ്ട് മാത്രമാണ് പിന്നെ നമ്മൾ റോസൊക്കെ നടടുമ്പോൾ നമ്മുടെ ബഡ് ചെയ്ത ഭാഗം തേ കണ്ട കാണാൻ പറ്റും ബഡ് ചെയ്ത ഭാഗം എപ്പോഴും മേളിൽ ഇരിക്കണം താഴ്ത്തിരിക്കരുത് താഴ്ത്തിന്നാൽ നമ്മുടെ റോസിൻ്റെ ബഡ് ചെയ്യാൻ എടുക്കുന്ന അടിയിലത്തെ സാധാ റോസ് ഇല്ല അതിൽ നിന്ന് വേറെ മുളകളൊക്കെ വരുമ്പോൾ നമ്മുടെ റോസിനുള്ള വളമൊക്കെ അവർ വലിച്ചെടുക്കും നമ്മുടെ റോസ് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും വളരൂല്ല അപ്പോൾ ഇതേ പൂവ് അടിപൊളി പൂവാണ് നമുക്ക് കിട്ടാതെ നമുക്ക് റെഡ് പിങ്ക് യെല്ലോ വൈറ്റ് ഒക്കെ അല്ലേ ഇതിപ്പോൾ ഒരു സ്റ്റൈല കളറാണ് നല്ല സൂപ്പർ റോസ് തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ഇപ്പം നല്ല വെയിലായിരുന്നു നല്ല വെയിലത്ത് എനിക്കൊന്നും കരിഞ്ഞ് ഞാൻ തോന്നുന്നുണ്ട് ഇതിന് ഞാൻ വേറെ വളമൊന്നും അടിച്ചു കൊടുത്തിട്ടില്ല ഇനിയിപ്പോൾ എൻ പിക്ക് അതുപോലെ നമ്മുടെ പൊട്ടാഷൊക്കെ ഇത്തിരി ഇട്ട് കൊടുക്കണം പിന്നെ ഇത് പൂ പോയി കഴിഞ്ഞിട്ട് ഏകദേശം ചൂട് വെച്ച് നമ്മൾ കട്ട് ചെയ്യും കട്ട് ചെയ്ത് വീണ്ടും നിറച്ചും ബ്രാഞ്ചസായി പൂക്കളുണ്ടാകും അപ്പം നമ്മൾ എല്ലാവരും പറയാറുണ്ടല്ലേ ഇങ്ങനെ പൂവൊന്നും ഉണ്ടാവില്ല വളരൂല്ല എന്നൊക്കെ അതൊക്കെ വെറുതെയാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാം ബഡ് റോസൊക്കെ നമ്മളെപ്പോഴും ബഡ് റോസ് നമ്മുടെ നാടൻ റോസിൽ നിന്ന് ഭയങ്കര വ്യത്യാസമാണ് അത് കമ്പ് കുത്തി നമുക്ക് മുളപ്പിക്കാം പക്ഷേ ഇതവർ ബഡ് ചെയ്ത് വന്നുകൊണ്ട് നമുക്കിത് കമ്പ് കട്ട് ചെയ്ത് വെച്ചാലൊന്നും വേറെ തൈ ഉണ്ടാവുന്നത് പൊതുവേ കുറവാണ് അപ്പോൾ ഇങ്ങനെയുള്ള റോസുകൾ നമുക്ക് പരിപാലിക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ അതിന് ബഡിൻ്റെ താഴത്ത് താഴത്തേക്ക് ഇറക്കി വെക്കാണ്ട് ബഡിനെ മേളിലാക്കി വെച്ച് ആദ്യം തന്നെ നമ്മൾ ചട്ടിയിൽ വെക്കുക അതുപോലെ പൂ ഉണ്ടായിക്കും അതിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കുക നല്ലപോലെ മഞ്ഞളൊക്കെ തേച്ച് കൊടുക്കുക കട്ട് ചെയ്ത ഭാഗത്ത് പിന്നെ അതുപോലെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന എല്ലാ വേസ്റ്റും നമുക്ക് അരച്ച് നമ്മുടെ ഉള്ളിത്തോല് മുട്ട തോണ്ട് അങ്ങനെയുള്ള വേസ്റ്റും ചായമുട്ടൊക്കെ എല്ലാം കൂടി ഒന്ന് മിക്സിഡിട്ട് അരച്ച് നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ ചെടി വളരും എപ്പോഴും ചെയ്യുമ്പോൾ ആണ് ഏറ്റവും നല്ലത് ചെടികൾക്കൊക്കെ പിന്നെ അതുപോലെ നമുക്ക് മാസത്തിലൊരു പ്രാവശ്യം ഇത്തിരി പൊട്ടാഷ് ഇട്ട് കൊടുക്കാം എൻ പി കെ ആണെങ്കിൽ നമുക്ക് ഫുള്ള് ചെടിയെ മൊത്തം സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെ നമുക്ക് ചെടീനാ നല്ലപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലൊക്കെ ഒരുപാട് പൂക്കളുണ്ടാവും അപ്പോൾ എനിക്ക് ഇവിടെയൊക്കെ ഇത് ഇതാണ്ട് ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിലൊന്നും അങ്ങനെ വന്നില്ല പിന്നെ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ രാവിലെ വിരിഞ്ഞ പൂവാണ് നല്ല രസമുണ്ടല്ലേ കാണാൻ അപ്പോൾ ഇന്നത്തെ എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്യൂ